പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 7:40 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് യേശുവിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുന്ന അടയാളങ്ങളും ദിവ്യ പ്രബോധനങ്ങളും നൽകി, യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്ന 7 സാക്ഷ്യങ്ങൾ യേശു തന്നെ എടുത്തു പറഞ്ഞു. കൂടാര പെരുന്നാളിൻ്റെ അവസാന ദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയമുള്ളവരെ, ഇന്നലെ നാം ധ്യാന വിഷയമാക്കിയതാണ് വചനമായ യേശുവിനെ കുറിച്ച്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ഇവിടെ 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരിൽ ജീവചൈതന്യം നിറയുമെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദൈവാത്മ ചൈതന്യം ചുറ്റും പ്രസരിക്കും, പ്രവഹിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് ചിലർ പറഞ്ഞു. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞു അവൻ പ്രവാചകനാണ്, എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അവൻ ക്രിസ്തുവാണ്. ഇപ്പൊ ഇത് രണ്ടും യേശുവിലുള്ള വിശ്വാസം പ്രകടമാക്കുന്ന വാക്കുകളാണ്. അത് കേട്ടുകൊണ്ടിരുന്ന വേറെ ചിലർ പറഞ്ഞു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അതായത് മിക്ക പ്രവാചകൻ 5:2 പറയുന്നു ക്രിസ്തു ബത്ലഹേമിൽ നിന്ന് വരുമെന്ന്. ഇപ്പൊ വിശുദ്ധ ലിഖിതം അനുസരിച്ചുള്ള അവരുടെ അറിവനുസരിച്ച് അവൻ ബത്ലഹേമിൽ നിന്ന് വരണം. പക്ഷേ ഇവൻ ഗലീലയിൽ നിന്നല്ലേ വരുന്നത്? യേശുവിൻ്റെ ദൈവത്വത്തെ കുറിച്ചുള്ള തർക്കങ്ങൾ പല ഭാഗത്ത് നമ്മൾ കണ്ടു. ഇവിടുത്തെ പ്രശ്നം അവൻ്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ്. അതാണ്, അവൻ ഗലീലയിൽ നിന്നുള്ളവനല്ലേ, പക്ഷെ ക്രിസ്തു ബത്ലഹേമിൽ നിന്നല്ലേ വരേണ്ടത്? നോക്കുക, യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചുമുള്ള അജ്ഞതയാണ് അവിശ്വാസത്തിന് കാരണം. യഹൂദ പ്രമാണികളും മറ്റുള്ളവരും അവിശ്വസിക്കുവാനും തർക്കിക്കുവാനും എതിർക്കുവാനുമൊക്കെ കാരണം യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചുള്ള അജ്ഞത. പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ചവൻ കാലത്തിൻ്റെ തികവിൽ മനുഷ്യനായി അവതരിച്ച് മർത്യ ശരീരമെടുത്തു, നമ്മുടെ ശരീരമെടുത്തു പരിശുദ്ധ മറിയത്തിലൂടെ. വചനമായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിക്കുന്നു, മർത്യ ശരീരമെടുത്തു മനുഷ്യനായി. അങ്ങനെ ദൈവം ഇമ്മാനുവേലായി, നമുക്ക് സമീപസ്ഥനായി. നമുക്ക് ഈ ദൈവത്തോട് നമ്മുടെ ബോധം കൊണ്ടും ബന്ധപ്പെടാം, ഹൃദയം കൊണ്ടും ബന്ധപ്പെടാം. നമ്മുടെ ബോധം ദൈവത്തിൻ്റെ ദൈവത്വത്തിലേക്ക് ഉയരുവാൻ കൊതിക്കുന്നു,
തുടിച്ചുയരാൻ കൊതിക്കുന്നു. നമ്മളിലെ ദിവ്യ ബോധം ഉണരണം. വചനം പിതാവിൽ നിന്ന് ജനിച്ച ആ വചനം നമ്മുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണം. അതേസമയം അവൻ മർത്യ ശരീരം എടുത്തതുകൊണ്ട് നമുക്ക് സമീപത്തനായി നമ്മോട് കൂടെയായി തീർന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് ഇമ്മാനുവേലായി. ഈ മർത്യ ശരീരമെടുത്ത വചനമായ പുത്രൻ തമ്പുരാനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. പ്രിയമുള്ളവരെ, മനുഷ്യനായി അവതരിച്ച വചനമായ യേശു തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി. താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. അവൻ്റെ ആധികാരികമായ പ്രബോധനങ്ങൾ നമുക്കറിയാം. യേശുവിൻ്റെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം, അപ്പം വർദ്ധിപ്പിക്കുന്ന അടയാളത്തിലൂടെ അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, ഇതെല്ലാം കഴിഞ്ഞ് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള സംശയം ഒരു വശത്ത്, അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള സംശയം വേറൊരു വശത്ത്. ഇവിടെ അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള സംശയമാണ്, അവൻ ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരുന്നത്, യഥാർത്ഥത്തിൽ ബെത്ലഹേമിൽ നിന്നല്ലേ വരേണ്ടത്, ഇവൻ എവിടെ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ, അവൻ ഗലീലിയനല്ലേ. അതുപോലെ അവൻ്റെ കുടുംബത്തെ നമുക്കറിയാമല്ലോ. എന്നാൽ 7:27 പറയുകയാണ്, ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അവർ വിശുദ്ധ ലിഖിതങ്ങളുടെ വെളിച്ചത്തിൽ എടുത്തു പറയുന്നത്. ഒന്ന്, ക്രിസ്തു വരുമ്പോൾ അവൻ ബെത്ലഹേമിൽ നിന്നാണ് വരുന്നത് എന്ന്. രണ്ട്, ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ എന്നും. ഈ രണ്ട് കാര്യങ്ങളും യേശുവിൽ അവർക്കിടർച്ചയ്ക്ക് കാരണമായി. കാരണം അവർ പറയുന്ന ഇവൻ ഗലീലയിൽ നിന്ന് വരുന്നവനല്ലേ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അജ്ഞതയല്ലേ നമുക്കെല്ലാവർക്കും അറിയാം. അവൻ ബെത്ലഹേമിലാണ് ജനിച്ചതെന്ന്. അതെ, പ്രവാചകന്മാരുടെ പ്രവചനം അനുസരിച്ച് അവൻ ബെത്ലഹേമിൽ തന്നെയാണ് ജനിച്ചത്. വിശലൂക്കാത് വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട്. അവൻ ബെത്ലഹേമിൽ ജനിച്ചു, വളർന്നു, ഗലീലിയിൽ നിന്ന് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു, ശുശ്രൂഷ ആരംഭിച്ചു. ആ അർത്ഥത്തിലാണ് അവിടുന്ന് ഗലീലിയിൽ നിന്ന് ആരംഭിച്ചു, ഗലീലിയൻ എന്നവനെ അറിയപ്പെടുന്നുണ്ട്, ശരിയാണ്. നസറത്തിൽ നിന്ന് ബെത്ലഹേമിൽ ജനിച്ച്, നസറത്തിൽ വളർന്ന്, നസറത്തിലെ പട്ടണമായ ഗലീലിയിൽ നിന്ന് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച് ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോവുകയാണ്. ആ ജെറുസലേമിലേക്ക് പോകുന്ന ഇടയിൽ, ഇവിടെ ജെറുസലേമിൽ വച്ചാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവരുടെ അജ്ഞതയല്ലേ ഇതിന് കാരണം. നമുക്കും ഇതുപോലെ അബദ്ധം പറ്റാം. യേശു നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ പല വിധത്തിൽ അവൻ നമ്മുടെ പക്കലേക്ക് വരും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ അവനെ തിരസ്കരിക്കും. ഈ യഹൂദ പ്രമാണികൾ യേശുവിനെ, മെശിഹായെ കാത്തിരിക്കുന്നവരാണെന്ന് ഓർക്കണം. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അനുസരിച്ച് മെശിഹായെ കാത്തിരിക്കുന്നവരാണ് അവർ. പക്ഷേ അവർ മെശിഹ വന്നപ്പോൾ അവനെ സ്വീകരിച്ചില്ല. കാരണം അവരുടെ അജ്ഞത, അവിശ്വാസം. അജ്ഞത അവരെ അവിശ്വാസത്തിലേക്ക് നയിച്ചു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അവിശ്വാസത്തിൽ ആയിത്തീർന്നു. നമുക്കും ഇതുതന്നെ സംഭവിക്കാം. യേശുവിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞില്ല എങ്കിൽ അവന് വിശ്വാസം അർപ്പിക്കാനോ, അവനോട് കൂടെയായിരിക്കുവാനോ, അവനിലേക്ക് വളരുവാനോ, അവൻ്റെ ജീവനിൽ പങ്കാളികളാകാനോ, ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരാനും അനേകരെ ജീവനിലേക്ക് നയിക്കാനും ഒക്കെയുള്ള നമ്മുടെ കടമകൾ മറന്നുപോവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവത്തെ ഏറ്റവും അടുത്തനുഭവിക്കാൻ യേശു പിതാവിനോട് കൂടെയായിരുന്നതുപോലെ നമുക്കും യേശുവിനോട് കൂടെയായിരിക്കാം. അവൻ്റെ വചനം നമ്മിൽ വസിക്കണം. നാം അവൻ്റെ വചനത്തിൽ ആയിരിക്കുകയും ചെയ്യണം. മുന്തിരിച്ചെടിയോട് ചാക്കകൾ പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ നമുക്കും കർത്താവിനോട് ചേർന്നിരിക്കാം. അവിശ്വാസമാകുന്ന അന്ധകാരത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാനും, അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വരാനും, ദൈവത്തെ അറിഞ്ഞ്, അടുത്തറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ്, അവനോട് കൂടുതൽ
കൂടെ വസിച്ചുകൊണ്ട് അവനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കാൻ പ്രത്യേകമായി നമുക്ക് ഒരുങ്ങാം. ഈ ക്രിസ്മസിൻ്റെ ഒരുക്കകാലത്ത് പ്രത്യേകമായി ഒരുങ്ങാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ.